സ്തോത്രം, ഹാലേലൂയ. കർത്താവിന്റെ ദാസ്യതയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. നമുക്ക് സ്തുതിക്കാം കർത്താവ്. ഈ ദേശത്തെ ഓരോ സ്റ്റേറ്റുകളിലും ആത്മീയ ഉണർവ് അയച്ചുകൊണ്ടിരിക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലേലൂയ. ഓരോ ദേശത്തും കർത്താവ് അതാത് കാലഘട്ടങ്ങളിൽ ഓരോ വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. ഹാലേലൂയ. സ്തോത്രം. ദേശത്തിന് വേണ്ടി ഇടുവിൽ നിൽപ്പാന്, ദൈവവചനം ഘോഷിക്കാന്, പ്രവചന ആത്മാവിൽ സംസാരിപ്പാനൊക്കെയും ദൈവദാസന്മാരെയും ഒക്കെ എഴുന്നേൽപ്പിക്കും. ഹാലേലൂയ. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹാലേലൂയ. ഹാലേലൂയ. സ്തോത്രം. ഹാലേലൂയ. ഇനിയും നമുക്ക് നമ്മളൊരു ഗാനം ശ്രമിക്കാനായിട്ട് പോവുകയാണ്. സ്തോത്രം. റേച്ചൽ ലൈനിലുണ്ടോ? ആ, ഇപ്പോൾ റേച്ചൽ ഫ്രം ഓക്ലഹോമ, ഷീ ഈസ് ഗോയിങ് ടു സിംഗ് എ സോങ്. മെയിൻ സ്തോത്രം. ഹാലേലൂയ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവസാനം പാടിടാം. ആ പുതിയമാം രക്ഷാനാമോ വാർത്തി പാരം പദമറയ താനു വീണു വന്നിച്ചിരം ആത്മനാഥന്യാൻ നിന്ന ചേരനാം എൻ മനസ്സം നീനാവരനാം song. Hallelujah. Stotram. I know she is born and brought up in here, but she was singing a Malayalam song. Hallelujah. I thank God for that. Hallelujah. Stotram. Hallelujah. Thank you, Rachel. May God bless you. Let her use her voice for the glory of God. Hallelujah. Stotram.
അടുത്തായിട്ട് നമ്മൾ കർത്താവിന്റെ ദാസൻ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പോവുകയാണല്ലോ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രഞ്ജൻ ജോർജ് ഫ്രം ഓക്ലഹോമ ഈ ഇന്ന് രാത്രി നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മ ശക്തിയോടെ ബഹുനിശ്ചയത്തോടെ ഹാലലുയ സ്തോത്രം ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം സംസാരിക്കുകയാണ്. ഹാലലുയ സ്തോത്രം. കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കട്ടെ. നമ്മളെ ദൈവകരങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് എന്നോട് സംസാരിക്കണമേ അടിയനിത എന്നുള്ള ഹാലലുയ സ്തോത്രം നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് അപ്പോൾ ആ മോൾ പാടിയതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം. ലെറ്റ് അസ് വർഷിപ്പ് ആൻഡ് ബോ ഡൗൺ ബിഫോർ ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ലെറ്റ് അസ് നീൽ ബിഫോർ ദ ലോർഡ് അവർ മേക്കർ. ഹല്ലേലൂയ സ്തോത്രം. ഹീസ് അവർ ഗ്രേറ്റ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. വി ആർ ദ പീപ്പിൾ ഓഫ് ഹിസ് പാസ്റ്റർ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കാതുകളെ തുറക്കാം. സ്തോത്രം. ഹല്ലേലൂയ. വചനം കേട്ടിട്ട് നമ്മളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ വണ്ണം ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കേൾക്കുന്ന വചനം ഹല്ലേലൂയ സ്തോത്രം. രഞ്ജൻ പാസ്റ്റർ ലൈനിലുണ്ടല്ലോ. പാസ്റ്റർ ഐ തിങ്ക് ഇവിടെ സമയമായിട്ട് ലൈൻ കട്ടായെന്ന് തോന്നുന്നു. എന്നിവ നമുക്ക് വചനം തുടങ്ങാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ സാഹ് കുടുംബം, ലീഡിയത ബഹുമാനിയ ദേവദാസി കുടുംബം, മനോഹരമായ ഗാനം പാടി കർത്താവിന്റെ സന്നിധിയിൽ ദൈവജനത്തെ സന്തോഷിപ്പിച്ച പ്രിയ സഹോദരി, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ലീഡിയത കർത്താവ് ദാസ് പറഞ്ഞതുപോലെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. അവന്റെ ശബ്ദം നമ്മളെ അനുഗ്രഹിക്കുന്ന ശബ്ദമാണ്, നമ്മളെ സഹായിക്കുന്ന ശബ്ദമാണ്, നമ്മളെ തിരുത്തുന്ന ശബ്ദമാണ്, നമ്മളെ നയിക്കുന്ന ശബ്ദമാണ്, നമ്മളെ സൗഖ്യമാക്കുന്ന ശബ്ദമാണ്, നമ്മളെ വിടുവിക്കുന്ന ശബ്ദമാണ്, നമ്മളെ ഉണർത്തുന്ന ശബ്ദമാണ്, നമ്മളെ ഉയർത്തുന്ന ശബ്ദമാണ്. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ ആ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോട് ദിവസങ്ങളായിരിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 30-31 വാക്യമാണ് കുറുവാക്യമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുവാൻ തന്നിരിക്കുന്നത്. ആക്ട്സ് ഓഫ് അപ്പോസ്തൽസ് ചാപ്റ്റർ 7:30-31. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 30-31 വാക്യമാണ് ഞാൻ വായിച്ചത്. 40 വർഷം കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇതാണ് വിഷയം. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇതാണ് സബ്ജക്റ്റായി എടുത്തിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടപെട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ 7-ാം അധ്യായം നമുക്കറിയാമാതെ ഡീക്കനായിരിക്കുന്ന സ്തെഫാനോസിന്റെ പ്രസംഗമാണ്. 6-ാം അധ്യായത്തിൽ 7 പേരെ തെരഞ്ഞെടുക്കുന്ന ദൈവസഭയിൽ യെരുശലേം സഭ. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട യെരുശലേം സഭ. പിന്നീട് 3000 പേർ സഭയിലേക്ക് കടന്നു വരുന്നു. അടുത്ത അധ്യായത്തിൽ 5000 പേർ കടന്നു വരുന്നു. പിന്നീട് 7000 പേർ കടന്നു വരുന്നു. അങ്ങനെ ദൈവസഭ യെരുശലേമിലെ സഭ, ആദ്യത്തെ സഭ, ഒരു വളർച്ചയുള്ള അനുഗ്രഹിക്കപ്പെട്ട നിറവുള്ള ഒരു സഭയായി മാറി. എന്നാൽ നിറവ് വന്ന സമയത്ത് ചെറിയ ചില പ്രശ്നങ്ങൾ സഭയ്ക്കകത്ത് ഉടലെടുത്തത് മുഖാന്തരം അപ്പോസ്തലന്മാർ ഒരു തീരുമാനമെടുത്തു, തങ്ങളെ സഹായിക്കുവാൻ ചിലരെ തെരഞ്ഞെടുക്കണം. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ കൃപയുള്ള ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാരെ അപ്പോസ്തലന്മാരെ സഹായിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഡീക്കനായിരുന്ന സ്തെഫാനോസ്, സ്റ്റീഫൻ എന്ന് പറയുന്ന സ്തെഫാനോസ്. ആ സ്തെഫാനോസ് നല്ല അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. മേശമേശ സൂക്ഷിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിലും കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അതുമാത്രമല്ല, അവൻ വളരെ ജ്ഞാനത്തോടും ആത്മാവരോടുകൂടെ സംസാരിച്ചത് മുഖാന്തരം അവിടെയുള്ള ജനത്തിന് ഇവന്റെ ജ്ഞാനത്തിന് മേൽ പിടിച്ചു നിൽക്കാൻ കഴിയും.
അറിയാത്ത ഒരു അവസരം വന്നു. അവന്റെ ദൈവവചന പഠനവും ധ്യാനവും പ്രസംഗവും ഒക്കെ അതിൽ വലിയ പ്രശ്നങ്ങൾ അവരെ ഉണ്ടാക്കി എന്നാണ് താഴോട്ട് വായിക്കുമ്പോൾ ആറാമത്തെ ആഴ്ച നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ന്യായാധിപ സംഘത്തിൽ ഇവരെ പിടിച്ചുകൊണ്ടുപോയി അവനെ വിസ്തരിക്കുമ്പോൾ അവൻ മറുപടിയായി പറയുന്ന ഒരു പ്രസംഗമാണ് ഏഴാം അധ്യായം മുഴുവൻ നമ്മൾ കാണുന്നത്. അത് അത് യഹൂദന്മാരുടെ ആദ്യ പിതാവായിരുന്ന അബ്രഹാം മുതൽ അവരെ നടത്തിയ മോശ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുവന്ന് യേശുക്രിസ്തുവിനെ അത് വെളിപ്പെടുത്തുന്ന ഒരു പ്രസംഗം ഏഴാം അധ്യായം മുഴുവൻ നമുക്കത് കാണുവാൻ കഴിയും. ആ ഏഴാം അധ്യായത്തിലെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 30-ാം വാക്യത്തിൽ മോശയെ ദൈവം തെരഞ്ഞെടുക്കുന്ന ഒരു രംഗം, മോശയ്ക്ക് ദൈവം ദർശനം കൊടുക്കുന്ന ഒരു രംഗം, ആ രംഗത്തിൽ നിന്നാണ് ഈ ദൈവത്തിന്റെ വചനം നമ്മൾ വായിച്ചു കേട്ടത്. ആ ദർശനം മോശ കണ്ടപ്പോൾ മോശയെ ആശ്ചര്യപ്പെട്ടു എന്നുള്ള വിഷയമാണ് നമ്മൾ കുറിവാക്യമായി എടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പേരിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മോശയുടെ അല്ലെങ്കിൽ 120 വർഷത്തെ അവന്റെ ആയുസ് 120 വർഷമായിരുന്നു. ആ ആയുസിനെ ആ കാലഘട്ടത്തെ 3 കാലഘട്ടമായിട്ട് തിരിച്ച് നമ്മൾ ഒന്ന് പഠിക്കാൻ പോകുകയാണ്. മോശയുടെ ആയുസ് 120 വർഷം, 40 വർഷം, 40 വർഷം, 40 വർഷം, അങ്ങനെ 3-40 വർഷങ്ങളായിട്ട് മോശയുടെ കാലഘട്ടത്തെ വേർതിരിച്ച് പഠിക്കാൻ പോവുകയാണ്. അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി അവര് ആഗ്രഹിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിന് ഉത്തരമായി ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ പോവുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. 120 വർഷമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മോശയുടെ ആയുഷ്കാലം. 1-ാമത്തെ 40 വർഷം ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരിൽ അത് കൊട്ടാരത്തിൽ ജീവിച്ച് സകല അഭ്യാസങ്ങളും അത് മിസ്രൈമിലുള്ള സകല അഭ്യാസങ്ങളും ജ്ഞാനങ്ങളിലും നിപുണനായിരിക്കുന്ന ആ 1-ാം കാലഘട്ടം. 2-ാമത്തെ കാലഘട്ടം അമ്മായിയപ്പനായി ഇത്രോവിന്റെ ആടുകളെ തെറ്റിക്കൊണ്ട് ആരും അറിയാത്തവരായി ആരും ഒറ്റില്ലാത്തവരായി ഒറ്റപ്പെട്ടുകൊണ്ട് ആളുകൾ വളരെ വേദനിച്ചുകൊണ്ട് 40 വർഷം മരുഭൂമിയിൽ ആടുകളെ തെറ്റിക്കൊണ്ട് നടക്കുന്ന 2-ാം കാലഘട്ടം. 3-ാം കാലഘട്ടം അഭിഷേകത്തിന്റെ നിറവിൽ അധികാരത്തിന്റെ ശക്തിയോടെ പറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് ആ ദൈവജനത്തെ വിടുവിച്ച് അതെ മരുഭൂമിയിലൂടെ ജയോത്സവമായി നടത്തിക്കൊണ്ട് മുൻപിൽ നിന്ന് നയിക്കുന്ന മോശയുടെ 3-ാം കാലഘട്ടം. ദൈവത്തിലെ ഈ 3 കാലഘട്ടങ്ങളും ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാലഘട്ടങ്ങളാണ്. ഇന്ന് രാത്രി ഒരുപക്ഷെ നിങ്ങൾ 1-ാം കാലഘട്ടത്തിലോ 2-ാം കാലഘട്ടത്തിലോ 3-ാം കാലഘട്ടത്തിലോ ആയിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. മോശയുടെ 1-ാം കാലഘട്ടം നിങ്ങൾ നോക്കിയാത്ത ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പേരിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിലെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ വാഴുന്ന ഒരു കാലഘട്ടമാണ്. ആരാണവൻ? ദൈവത്തിന് വേണ്ടി ജനിച്ചവനാണ്. ദൈവജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തവനാണ്. അമ്മയുടെ ഉദരത്തിൽ തന്നെ അല്ല ലോക സ്ഥാപനത്തിൽ മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പുണ്ടെന്ന് ദൈവവചനം പറയുമ്പോൾ ഇവനെ ദൈവം കണ്ടു തെരഞ്ഞെടുത്തതാണ്. അപ്പൊ ദൈവത്തിന്റെ വിളി മോശയുടെ മേലുണ്ട്. പക്ഷെ ഇപ്പോൾ മോശ പാർക്കുന്നത് മോശ ജീവിക്കുന്നത് ഫറവോന്റെ കൊട്ടാരത്തിലാണ്. അവന്റെ ഒരു ചിന്ത ഞാൻ പറയാം, അത് എനിക്കെല്ലാം കഴിയും, ഞാൻ എല്ലാമാണ് എന്നുള്ള ചിന്ത 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന മോശയ്ക്കുണ്ട്. എനിക്കെല്ലാം കഴിയും, ഞാൻ എല്ലാമാണെന്നൊരു ചിന്ത അവനെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മിശ്രൈമനെ ഒറ്റയടിക്ക് താഴെയിട്ട് അത് മണ്ണിനകത്ത് പുതപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവന്റെ കഴിവ് അവന്റെ ബലം അവന്റെ ശക്തി അത് സ്വയമായി എടുത്തുകൊണ്ട് അതിൽ മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ എല്ലാ ദൈവമക്കൾക്കും എല്ലാ മനുഷ്യർക്കും ഉള്ള കാലഘട്ടമാണ്. ആരോഗ്യമുള്ളപ്പോൾ, പണമുള്ളപ്പോൾ, നല്ല ജോലി ഉള്ളപ്പോൾ, അതിൽ സൗഭാഗ്യകരമായ അനുഭവങ്ങൾ ഉള്ളപ്പോൾ, അതിൽ താഴ്വലിക്കുവാൻ ആളുകൾ ഉള്ളപ്പോൾ, ആളുകൾ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളപ്പോൾ എനിക്കെല്ലാം കഴിയും, എനിക്കെല്ലാം ആവോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളിൽ പറയട്ടെ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഏതോ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവത്തിന്റെ കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഞാനെല്ലാം എന്നുള്ള പാപത്തിൽ നിന്നുകൊണ്ട് നിനക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല. ദൈവം 2-ാം കാലഘട്ടത്തിലേക്ക് നിന്നെ കൊണ്ടുപോകും. മോശയുടെ 2-ാം കാലഘട്ടം കണ്ടോ? അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിരുന്ന എനിക്കെല്ലാം കഴിയുമെന്ന് പറയുന്ന 1-ാം കാലഘട്ടം കൊട്ടാരത്തിലെ കാലഘട്ടമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകുന്ന ഒരു കാലഘട്ടം 2-ാം കാലഘട്ടമാണ്. ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവനായി ഇപ്പോൾ ചുറ്റുപാടും ആരും അറിയപ്പെടാത്തവനായി മരുഭൂമിയിൽ അമ്മായിപ്പനായി ഇത്രോവിന്റെ ആടുകളെ തിരുത്തിക്കൊണ്ട് ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു കാലഘട്ടം, വേദനയുടെയും കഷ്ടതയുടെയും കാലഘട്ടം. എന്താ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അത് ഞാൻ എല്ലാമാണെന്നുള്ള ചിന്ത നീ അർത്ഥമിപ്പിച്ചെങ്കിൽ മാത്രമേ ഞാൻ എല്ലാമാണ് എനിക്കെല്ലാം കഴിയുമെന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് തന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. എന്നെ സ്നേഹിക്കുന്ന സ്നേഹിതരെ, അല്ലെങ്കിൽ നിന്നെ 2-ാം കാലഘട്ടത്തിൽ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരെങ്കിലും വേദനയോട് ഒറ്റപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കഷ്ടതയുടെ നടുവിലോ വേദനയുടെ നടുവിലോ ആയിരിക്കുന്നത് ദൈവം അറിയാതെയല്ല. ഒരു 2-ാം കാലഘട്ടം ദൈവം നിനക്കും എനിക്കും വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നീയും ഞാനും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കെല്ലാം കഴിയുമെന്നുള്ള ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട്, ഞാൻ എല്ലാമാണെന്നുള്ള ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് അയ്യോ എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ആളുകൾ ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഒക്കെ തോണിക്കാലത്ത് കൊട്ടാരത്തിലെ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച് നടക്കുമ്പോൾ എനിക്കെല്ലാം കഴിയുമെന്ന് പറഞ്ഞ് തന്റെ ശല്യത്തിന്റെ ബലം പുഷ്ടി വെളിപ്പെടുത്തുവൻ അതിപ്പോൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോലും അവൻ പറയുകയാണ്, 2-ാം കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ പറയുകയാണ്, എനിക്കൊന്നും കഴിയത്തില്ല, എന്നെ അറിയാൻ ആരുമില്ല, ഞാൻ തടിച്ച നാവുള്ളവനാണ്, എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന 2-ാം കാലഘട്ടം. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ പറഞ്ഞിട്ട് ദൈവത്തിന്റെ പേരിൽ 2-ാം കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ തന്നെ ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ആരും ഞാനൊന്നുമല്ല ഏതുമല്ല എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുത്താൽ, നിന്നെ ഒരു 3-ാം കാലഘട്ടം
കൂട്ടത്തിൽ അതേ അഭിഷേകത്തിന് നിറവിൽ അധികാരത്തോടെ ആ ദൈവവചനത്തിന് നടുവിൽ മുൻപിൽ നിന്ന് നയിക്കുവന്നക്കോളം തെരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ് മൂന്നാം കാലഘട്ടം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കോട് ആത്മാവിന്റെ അത് ദൂത് പറയട്ടെ, അഹങ്കാരത്തിന്റെ ശബ്ദം നമ്മൾ നസ്തമിക്കട്ടെ, ആളുകൾ ഞാനെന്ന ഭാവം നമ്മൾ നസ്തമിക്കട്ടെ, ശനിയുടെ ആത്മാവ് നമ്മൾ അപ്രത്യക്ഷമാകട്ടെ. ദൈവം ഉണ്ടാകും, ഞാൻ ഒന്നുമല്ല ഏതുമല്ല എന്ന് പറയുന്ന ദൈവമേ എന്നെ പണിയണമേ എന്ന് പറയുന്ന, അയ്യോ എന്നെ ആക്കണമേ എന്ന് പറയുന്ന, എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്ന, നിന്നാൽ എന്ന് പറയുന്ന ആ സമർപ്പണത്തിന്റെ കാലഘട്ടത്തിലേക്ക് ഞാൻ ഇന്നും വന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, നിന്നെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. അഭിഷേകത്തിന്റെ ശക്തിന്റെ മേൽ പകർന്നുകൊണ്ട് അധികാരത്തിന്റെ നിറവിൽ നിന്നെ ആക്കിക്കൊണ്ട് ദൈവജനത്തെ നയിക്കുവാൻ, ദൈവജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ നടയാളങ്ങളും വെളിപ്പെടുത്തുവാൻ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവജനത്തിന്റെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ആ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവം താങ്ക് നമ്മളെ തന്നെ സമർപ്പിക്കട്ടെ. ഹാലല്ലൂയ, ഹാലല്ലൂയ. എന്നെ കേൾക്കും ദൈവത്തിന്റെ പറഞ്ഞത് പലപ്പോഴും നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തതിന് കാരണം നമ്മൾ ഒന്നാം കാലഘട്ടത്തിൽ നിൽക്കുന്നില്ല. ഞാനെന്ന ഭാവം എനിക്കെല്ലാം കഴിയും, എന്റെ ബലം കൊണ്ട് ഞാൻ ഹാലല്ലൂയ നേടും, എന്റെ ബലം കൊണ്ട് ഞാൻ ഹാലല്ലൂയ ഇസ്രായേലിനെ രക്ഷിക്കും, അതിനുള്ളത്തിൽ ഞാൻ വിടുവിക്കും. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതമാണ്, ഞാൻ പ്രസംഗിച്ചാൽ അത്ഭുതമാണ്. ഈ വാക്കുകളെല്ലാം അസ്തമിക്കട്ടെ. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതാണ് പ്രാർത്ഥനയിലൂടെ, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതാണ് പ്രസംഗത്തിലൂടെ, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതാണ് ശുശ്രൂഷയിലൂടെ. ഞാൻ പ്രാർത്ഥിച്ചു നേടിയതല്ല, എന്റെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതാണ് പറയാ. അതിൽ ഞാൻ അത്ഭുതം ചെയ്യാനല്ല, എന്നിലൂടെ ദൈവം അത്ഭുതം ചെയ്യാന്ന് പറ ദൈവം ഉണ്ടാകെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവത്തിന്റെ പേരിലെ ഞാൻ എന്ന ഭാഗങ്ങൾ നഷ്ടപ്പെടട്ടെ. ഈ ദിവസങ്ങളിൽ സ്വയംവിധിയുടെ ആത്മാവുകൾ മാറട്ടെ. ആളുകളെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ആളുകളെ സ്വയമായി ഉയർത്തുന്ന സ്വഭാവങ്ങൾ മാറിക്കൊണ്ട് ആളുകളെ ഞാൻ 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 എന്ന ഭാവങ്ങൾ മാറ്റിക്കൊണ്ട് ദൈവം ഉണ്ടാകെ അടിയൻ 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 എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കിടക്കുമെങ്കിൽ ഒരു മോശം പോലെ മൂന്നാം കാലഘട്ടത്തിൽ അഭിഷേകത്തിന്റെ ശക്തി നിന്നുകൊണ്ട് അധികാരത്തോടെ ഇനി പട്ടണത്തിൽ ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനായി ദൈവം നിന്നെ ഉപയോഗിക്കുന്ന കാലഘട്ടമാണെന്ന് ദൈവത്തിന്റെ ആത്മനിർമ്മിതിയുടെ പ്രവചനാത്മാവ് ചന്തയുമായി വിളിച്ചു പറയുകയാണ്. ഹാലല്ലൂയ. മനസ്സിലാക്കുന്ന ദൈവത്തിൽക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതാ മോശയുടെ കാലഘട്ടം. ഹാലല്ലൂയ. രണ്ടാം കാലഘട്ടത്തിൽ അവൻ സമ്മതിക്കുകയാണ്, ഞാൻ ഒന്നുമല്ല. ആ സമർപ്പണമാണ് മൂന്നാം കാലഘട്ടത്തിൽ ആളുകളെല്ലാം ദൈവശക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളിലൂടെ ദൈവം മോശയെ നടത്തിയത്. ഇന്ന് രാത്രി ദൈവത്തിൽ ഞാൻ ദൂത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ പറഞ്ഞല്ലേ ഇതെല്ലാം ആളുകൾ രണ്ടാം കാലഘട്ടം മരുഭൂമിയുടെ കാലഘട്ടമാണ്. രണ്ടാം കാലഘട്ടം ആളുകളിൽ ആരും അറിയാത്ത കാലഘട്ടമാണ്. രണ്ടാം കാലഘട്ടം ഒറ്റപ്പെടുന്ന കാലഘട്ടമാണ്. ആളുകൾ വറ്റിവരന്റെ അനുഭവങ്ങളിലൂടെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളിലൂടെ, മരുഭൂമി സമാനമായ അനുഭവങ്ങളിലൂടെ, രോഗി രോഗമാക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ, അത് തളർത്തുന്ന ശബ്ദങ്ങളുടെ അനുഭവങ്ങളിലൂടെ മരുഭൂമിയുടെ കാലഘട്ടത്തിൽ മോശം നീ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്നെ ദൈവം കണ്ടതായതുകൊണ്ട് നീ മരുഭൂമി അവസാനിച്ചിട്ടില്ല. നീ അപ്പുറത്തോട്ട് നോക്ക്, ഈ മരുഭൂമിയുടെ തൊട്ടപ്പുറത്ത് മരുഭൂമിയുടെ തൊട്ടപ്പുറത്ത് ആ ദൈവത്തിന്റെ പർവ്വതമായ ഹോരനുണ്ട്. നിന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന ഹോരനോടിയുണ്ട്. ആ നിന്നെ സഹായിക്കുന്ന ഹോരനോടിയുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഹോരനോടിയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ രാത്രിക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആളല്ലിയ മരുഭൂമി സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇതുകൊണ്ട് ഞാൻ അവസാനിക്കുമെന്ന് ആരും പറയില്ലേ. ഇന്ന് രാത്രി കണ്ണുകൊണ്ട് നോക്കിയാട്ട് ആ രോഗത്തിന്റെ അപ്പുറത്ത് രോഗസൗഖ്യം വെളിപ്പെടുകയാണ്. ആ ഭാഷയുടെ അപ്പുറത്ത് ഉയർച്ച വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ പർവ്വതമായ ഹോരനോട് അത് ആ മരുഭൂമിക്ക് അപ്പുറത്ത് തന്നെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തിൽക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരിക്കൽ ആ ചങ്ങനാൽ വിഭജിക്കപ്പെട്ട് ഇസ്രായേൽ മക്കൾ ആരാധനയോട് പാട്ടുപാടി അച്ചടുത്ത് കയറിയപ്പോൾ അവർ അന്ന് വരെ പിന്തുടർന്ന പറയൂരി ശക്തികൾ തകർന്നത് കണ്ടിട്ട് ഓ പറയൂരി ഞാൻ ഇനി അടിമയല്ല, പരമ സിയോരി ഞാൻ ഇനി അന്യനല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തപ്പെടുന്ന പാട്ടുപാടി ആരാധിച്ചുകൊണ്ട് മുൻപോട്ട് പോയവര് പെട്ടെന്ന് സൂര്യമരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. മരുഭൂമിയിൽ ചുറ്റി നടക്കാൻ തുടങ്ങി, വഴിയറിയാതെ ഒരിയാൻ തുടങ്ങി. അത് ആ കയ്യിൽ കണ്ടുപോയ ആഹാരമെല്ലാം തീർന്നു. അത് ആളിൽ വെള്ളം നഷ്ടപ്പെട്ടു. അങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറവെ അവർ കണ്ടു. ഓടിച്ചെന്ന ഉറവിൽ നിന്ന് വെള്ളം കൂടി കുടിച്ചപ്പോൾ അത് വായിച്ചകത്തേക്ക് കൊള്ളാൻ കഴിയാതെ അവർ തുപ്പിക്കളഞ്ഞു. കാരണം ആ വെള്ളം കയ്പായിരുന്നു. അത് വളരെ ഭാരപ്പെട്ട ഒരു കുറിവെടുക്കാൻ തുടങ്ങി. എന്നാൽ രാത്രി ഞാൻ പറയട്ടെ, ആരെങ്കിലും കയ്പായ അനുഭവങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ തന്നെ നീ ഓർക്കണം, അതിനടുത്ത് തന്നെ മധുരമാക്കുന്ന ഒരു വൃക്ഷമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പറയട്ടെ, ആള് ദൈവമാണല്ലേ മോശയോട് പറഞ്ഞു, മോശയെ ആ വൃക്ഷത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ വൃക്ഷത്തിന്റെ കൊമ്പെടുത്ത് ആ കയ്പായ ആ വെള്ളത്തിലേക്കിട്, ആ വെള്ളത്തിലേക്ക് അവൻ വൃക്ഷത്തിന്റെ കൊമ്പെടുത്തപ്പോൾ ആ കയ്പായ വെള്ളം മധുരമായി മാറിയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ എന്നെ കേൾക്കുന്ന തല ജീവിതം എങ്ങനെ നോക്കിക്കൊണ്ട് ആത്മാവ് ദൂരം വിളിച്ചു പറയട്ടെ, കയ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സഹോദരിയെ ഇന്ന് രാത്രി ഭാരപ്പെടല്ലേ, നിന്റെ ആളുകൾ കയ്പിന്റെ അനുഭവത്തോടെ ഒട്ട് തന്നെ മധുരമാക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ശുദ്ധിച്ചു. ആളുകളുടെ ഭവനത്തിനകത്ത് കയ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ മണ്ഡലങ്ങളിൽ കയ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് അപ്പുറത്ത് തന്നെ ഊടി നടക്കേണ്ട കാര്യമില്ല. ഒന്നര മൈൽ അകലെയല്ല ആളുകളെ കയ്പ് എവിടെയാണോ വെളിപ്പെട്ടത് അവിടെ തന്നെ നിങ്ങളെ മധുരമാക്കി തരുന്ന ഒരു ദൈവപ്രവർത്തി ഇവിടെ വെളിപ്പെടാനുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
മരുഭൂമിയിൽ അവസാനിക്കത്തില്ല. ദൈവം നിന്നെ കണ്ടവനാണെങ്കിൽ നീ നോക്ക, മരുഭൂമിക്ക് തൊട്ടപ്പുറത്ത്, മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമാഹോരവുണ്ട്. ആഹോരവിൽ നിന്നെ കാത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പോവുകയാണ്. വിശദിച്ചുകൊണ്ട് നീ ഹോരവിലേക്ക് കയറ. ഇന്ന് രാത്രി വേദനയുടെ അനുഭവങ്ങൾ, മരുഭൂമി സമാനമായ അനുഭവങ്ങളിൽ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, ഭാരപ്പെടല്ലേ, ഇന്ന് രാത്രി നിന്നെ ദൈവം കണ്ടതായതുകൊണ്ട് നിനക്ക് വേണ്ടി ദൈവദേശം ഇറങ്ങി നിൽക്കുന്നവർ ദൈവത്തിന്റെ പർവ്വതം തൊട്ടടുത്തുണ്ട്. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവപ്രവൃത്തി തൊട്ടടുത്തുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പയ്യൽ എന്ന് കേട്ട് മോശ ആ 40 വർഷത്തിന് ശേഷം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ, മരുഭൂമിക്ക് തൊട്ടപ്പുറത്തല്ല, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. ആ ഹോരേബിലെത്തിയപ്പോൾ അവൻ കണ്ട കാഴ്ചയാണ്, അവനൊരു ദർശനം കണ്ടു. ആ ദർശനം കണ്ടവൻ ആശ്ചര്യപ്പെട്ടു. ആ ദർശനത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആ ദർശനത്തിൽ 5 കൂട്ടം കാര്യങ്ങൾ വെളിപ്പെടുകയാണ്. ആ 5 കൂട്ടം കാര്യങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കാൻ പോവുകയാണ്. ആ ദർശനത്തിലെ 5 കൂട്ടം കാര്യം, ഒന്ന്, ആലലിയ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ആലലിയ അതിന്റെ 2-ാം വാക്യമാണ്. ആ ദർശനം നമുക്ക് കാണുവാൻ കഴിയും. ആ ദർശനം, അത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ 40 വർഷത്തെ മരുഭൂമി വാസത്തിന് ശേഷം അവൻ പർവ്വതത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ 1-ാമത്തെ കാഴ്ച. ആ കാഴ്ചയിൽ 5 കൂട്ടം കാര്യമുണ്ട്. ഇന്ന് രാത്രി 5 കൂട്ടം കാര്യങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. 3-ാം അധ്യായം 2-ാം വാക്യം, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൽ നടുവ് നിന്നുകൊണ്ട് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. പുറപ്പാട് പുസ്തകം 3:2, അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ശ്രദ്ധിക്കണമേ, 1-ാമത്തെ കാഴ്ച, ദർശനത്തിലെ 1-ാമത്തെ കാഴ്ച, മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. എന്താണ് ഈ കാഴ്ച? ഈ കാഴ്ച ദൈവസ്നേഹത്തിന്റെ കാഴ്ചയാണ്, ദൈവസ്നേഹത്തിന്റെ ദർശനമാണ്. ഇന്ന് രാത്രി ദൈവസ്നേഹത്തിന്റെ ദർശനം കാണണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വഴികളെ, നീ മരുഭൂമിക്കപ്പുറം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ചെന്നാൽ, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ ചെന്നാൽ, ഇന്ന് രാത്രി െ കാണിക്കുന്നത് ദൈവ സ്നേഹത്തിന് ദർശനമാണ്. മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, വെന്തു പോകുന്നില്ല, അത് ചാരമാകുന്നില്ല, അത് ആളിൽ കത്തുകയാണ്, അത് മറ്റുള്ളവർക്ക് കാണത്തക്ക പണം വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ അമ്മ പറയുന്നു, ഇല്ല, മരുഭൂമിയിൽ നിന്ന് അവസാനിക്കത്തില്ല. ദൈവം നിന്നെ കണ്ടവനാണെങ്കിൽ ഇല്ല, ആരെല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ നീ അവസാനിക്കത്തില്ല, നീ കത്തിച്ചാമ്പലാകത്തില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ദർശനമാണെന്ന് കാണുന്നത്. ഇന്ന് രാത്രി ദൈവം പറയട്ടെ, നിന്റെ തലമുറ അവസാനിക്കത്തില്ല, നിന്റെ കുടുംബം തകർന്ന് അവസാനിക്കത്തില്ല. ആരൊക്കെ ഇന്നൊക്കെ പറഞ്ഞാല് ദൈവത്തിന്റെ ചുറ്റും നിന്നുമേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ജനത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ ദർശിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ കത്തി ശാന്തനായി പോകത്തില്ല, ലോകപ്രകാരം നിന്ന് അഭിജ് പോകത്തില്ല. ഇല്ല, ദൈവത്തിന്റെ സ്നേഹം നിനക്ക് കരുതലായി വെളിപ്പെടാൻ പോവില്ല, സംരക്ഷണമായി വെളിപ്പെടാൻ പോവില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏറ്റെടുത്താട്ടെ, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ഒക്കലഹോമയിലുള്ള എന്നെ കേൾക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ, ദൈവം നിന്നെ കണ്ടതുകൊണ്ട് ഇന്ന് രാത്രി അല്ലെ വചനഗർഭിയായിരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഓ സഹോദരന്മാർ നശിച്ചു പോയെന്ന് പറഞ്ഞാൽ, ഓ ലോകം നിന്നെ ആളുകൾ ഗാനാഗ്രഹത്തിൽ അടച്ചു അവസാനിക്കുന്നു പറഞ്ഞാൽ, ഇല്ല, ദൈവം കണ്ട ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകാതെ അല്ലെ അവന്റെ സ്നേഹം അവസാനിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം ജോസഫിന് അവൻ ദർശനമുള്ളവനായിരുന്നു, ദൈവിക സ്വപ്നമുള്ളവനായിരുന്നു. അവന്റെ സഹോദരന്മാരാണ് അവനെ ആദ്യം പറഞ്ഞു തീർന്നത്. അവന്റെ സഹോദരന്മാർ അവന്റെ വസ്ത്രം ഊരിയെടുത്ത് അവനെ പൊട്ടക്കണക്കി ഇട്ടിട്ട് ആ വസ്ത്രത്തിൽ രക്തം പുരട്ടിയിട്ട് ഉറക്ക അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അപ്പന്റെ അടുക്കൽ കൂടുകയാണ്. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ജോസഫ് തീർന്നു, ജോസഫ് തീർന്നു എന്ന് പറഞ്ഞ സഹോദരന്മാരാണ്. പിന്നീട് നമുക്കറിയാം ആ ജോസഫിനെ കാരാഗ്രഹത്തിൽ പൊത്തിപ്പോ അടച്ചു. അപ്പോൾ ലോകം പറഞ്ഞു, ഇത് ഒരു കാലമില്ല, അവൻ ആരോടാ കളിച്ചിരിക്കുന്ന അറിയാമോ, അത് പൊത്തിപ്പോർന്നോടാ, അത് ഇനി അവൻ പുറത്തു വരത്തില്ല, ഇത് അവന്റെ അവസാനമാണെന്ന് പറഞ്ഞ് അവരും ഇടിയൊഴി കേട്ട് സ്നേഹിതരെ, അത് രാത്രി യുവരാജൻ നിന്നോട് പറയട്ടെ, നിന്റെ സഹോദരങ്ങൾ തീർന്നു എന്ന് പറഞ്ഞാലോ, അത് ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞാലോ, ജോസഫ് ഇനി അവസാനിക്കത്തില്ല. കാരണം ദൈവം നിന്നെ കണ്ടതായിരുന്നു, കാരാഗ്രഹത്തിൽ അവസാനിക്കത്തില്ല, കൊട്ടക്കണത്തിൽ അവസാനിക്കത്തില്ല, പൊത്തിപ്പോന്ന പുറത്ത് നീ അവസാനിക്കത്തില്ല. നിന്നെ ദൈവം കണ്ടയിടത്ത് അതേ ആ സിംഹാസനത്തിൽ ഇരുത്താതെ ദൈവ സ്നേഹം മാറത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി 1-ാമത്തെ ദർശനം ദൈവ സ്നേഹത്തിന്റെ ദർശനമാണ്. ആലലിയ, നിന്നെ അവസാനിപ്പിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ പ്രദർശിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ ഹാൽ വെളിപ്പെടുത്തുന്ന ഒരു ദർശനമാണ് ദൈവ സ്നേഹത്തിന്റെ ദർശനമാണ്. 1-ാമതായിട്ട് മോശം കണ്ടത്. 2-ാമത് കണ്ട ദർശനം എന്താണെന്നറിയാമോ? 3-ാം അധ്യായം ആലലിയ 3-ാം അധ്യായം 5-ാം വാക്യം ആലലിയ 2-ാമത്തെ ദർശനം എന്താണ്? ഇങ്ങോട്ട് അടുക്കരുത്, ആലലിയ ഇല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകുക,
ഞാൻ ഒരു വടിയുമായി പോയി. ഓ ഹല്ലേലൂയ, രണ്ട് ഗ്രൂപ്പ് വാചകം നടന്നു
ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ യാക്കോബിനെ വിശ്വസ്തനായിരുന്നത് പോലെ, അബ്രഹാമിനെ വിശ്വസ്തനായിരുന്നത് പോലെ, അത് ഇസാക്കിനെ വിശ്വസ്തനായിരുന്നത് പോലെ മോശെ നിനക്കും ഞാൻ വിശ്വസ്തനായിരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ആത്മാവിൽ പറയട്ടെ, എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. ഇന്ന് രാത്രി നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയുടെ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാഗ്യബന്ധമായ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കത്തിലേക്ക് അവൻ വാക്കുമാറുന്ന ദൈവമല്ല, അവൻ അബ്രഹാമിനെ വിശ്വസ്തനായിരുന്നത് പോലെ, അവൻ ഇസാക്കിനെ വിശ്വസ്തനായിരുന്നത് പോലെ, അവൻ യാക്കോബിനെ വിശ്വസ്തനായിരുന്നത് പോലെ, അവൻ മോശെ വിശ്വസ്തനായിരുന്നത് പോലെ, അവൻ പിതാക്കന്മാർക്ക് വിശ്വസ്തനായിരുന്നത് പോലെ, എന്നെ കേൾക്കുന്ന സഹോദരനെ സഹോദരിയെ, നിനക്കും അവൻ വിശ്വസ്തനായിരുന്നു. മൂന്നാമത്തെ ദർശനം തമ്മിൽ മുൻപോട്ട് പോകുന്നില്ല. മൂന്നാമത്തെ ദർശനം വിശ്വസ്തതയുടെ ദർശനമാണ്. നാലാമത്തെ ദർശനം എന്നറിയാമോ? മൂന്നാമധ്യായം അതിന്റെ എട്ടാം വാക്യം, മൂന്നാമധ്യായം അതിന്റെ എട്ടാം വാക്യം, അവരെ മിശ്രയുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാത്രി സമർത്ഥിയുടെ ദർശനം, അല്ലെങ്കിൽ സമർത്ഥിയുടെ ദർശനം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം, ഓ ഈ കാലഘട്ടത്തിലെ പ്രസംഗങ്ങളെല്ലാം ആദ്യത്തെ ദർശനം പറയുന്നത് സമർത്ഥി, 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 അത്ഭുതം, 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 അത്ഭുതം. ഏത് പ്രസംഗം കേട്ടാലും ആദ്യം പറഞ്ഞത് സമർത്ഥിയ, സമർത്ഥി വേണോ യേശുവിന്റെ അടുക്കിലേക്ക്, അത്ഭുതം വേണോ യേശുവിന്റെ അടുക്കിലേക്ക്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം ഇവിടുത്തെ ദർശനം ആദ്യം സമർത്ഥിയല്ല, ആദ്യം ദൈവസ്നേഹത്തിന്റെ ദർശനമാണ്. അവിടുത്തെ രണ്ടാമത്തെ ദർശനം വിശുദ്ധിയുടെ ദർശനമാണ്. മൂന്നാമത്തെ ദർശനം വിശുദ്ധിയുടെ ദർശനമാണ്. നാലാമത്തെ ദർശനമാണ് സമർത്ഥിയുടെ ദർശനം എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവ് പറഞ്ഞു, ആദ്യം നിങ്ങൾ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. ഇന്ന് രാത്രി ആത്മീയമായി സമ്മതം നീ പ്രാപിച്ചാൽ, ആത്മീയമായി അഭിവൃദ്ധി പ്രാപിച്ചാൽ, നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി തരുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഇതുവരെ നീ അനുഭവിച്ചിരുന്നു നന്നായിട്ട് ഒരു 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 ചെറിയ ഒരു ലെവൽ മാത്രമാണ് ദൈവത്തിന്റെ മൈതിൽ. ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണു കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. 2014 തീരുന്ന മുമ്പേ ആ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എന്റെ ദൈവം സമർത്ഥിയുടെ ദർശനം തരുന്ന ദൈവമാണ്. ആലവീയ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ, ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിൽക്കാൻ താൽപര്യപ്പെട്ടാൽ, ദൈവത്തിന്റെ വിശ്വസ്തത ഏറ്റുപറഞ്ഞാൽ, അതിന്റെ വിശ്വാസമാക്കാൻ വെളിപ്പെട്ടാൽ, ദൈവം നിന്നെ സമർത്ഥിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്നവർ അവരുടെ ഇരിപ്പിടത്തിൽ നിന്നുള്ള ദൈവത്തിൽ ശുദ്ധിക്ക് നിനക്കാൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. അനുഗ്രഹത്തിൽ അനുഗ്രഹത്തിലേക്കും, അഭിവൃദ്ധി അഭിവൃദ്ധിയിലേക്കും, നന്മയിൽ നന്മയിലേക്കും, നിറവിൽ നിറവിലേക്കും ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. നിന്റെ തലമുറയിലും അനുഗ്രഹിക്കാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് നീ ഏറ്റുപറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും, എന്റെ യേശുവിന്റെ നാമത്തിൽ സഭ അനുഗ്രഹിക്കപ്പെടും. ആത്മാക്കളെക്കൊണ്ട് നിറവുണ്ടാകും, അവരുടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറ, അതെന്റെ ദൈവം സമർത്ഥിയുടെ ദർശനം തന്റെ ദൈവമാണ്. അത് അവസാനമായി അല്ലെങ്കിൽ അഞ്ചാമത്തെ ദർശനം. അഞ്ചാമത്തെ ദർശനം എന്താണ്? പുറപ്പാട് പുസ്തകം 4:2 അതിന്റെ രണ്ടാം വാക്യം. പുറപ്പാട് പുസ്തകം 4:2 എന്താണ് ആ ദർശനത്തിൽ കണ്ടത്? ആലലിയ മോശയോട് പറയുന്നു, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്ന് അവൻ ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചവർ നിലത്തിട്ടു. അതൊരു സത്വം വായിച്ചിരുന്നു. മോശ അതിനെ കൊണ്ടോടിപ്പോയി. യഹോവ മോശയോട് നീ കൈ നീട്ടി അതിനെ വാലിൽ പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അത് അവന്റെ കയ്യിൽ വടി അയച്ചിരുന്നു. ഇന്ന് രാത്രി ആലലിയ അഞ്ചാമത്തെ ദർശനം, അത് സമർപ്പണത്തിന്റെ ദർശനമാണ്, അതേ ഹാലയ അധികാരത്തിന്റെയും അഭിഷേകത്തിന്റെ ദർശനമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മൈലേ അധികാരത്തിന്റെ ദർശനം, അഭിഷേകത്തിന്റെ ദർശനം ഇന്ന് രാത്രി നിനക്കുള്ളത് അത് ദൈവം ഉണ്ടാകെ സമർപ്പിച്ചാൽ, എന്റെ ദൈവമേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എനിക്കുള്ളത് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഹാലലിയ നീ ദൈവം ഉണ്ടാകെ സമർപ്പിച്ചാൽ, ഇന്ന് രാത്രി നീ തിരിച്ചറങ്ങുന്നത് അധികാരത്തിന്റെ ശക്തിയോടെ കൂടെയായിരിക്കും, അത്ഭുതത്തിന്റെ ശക്തിയോട് കൂടെയായിരിക്കും, അഭിഷേകത്തിന്റെ നിറവോട് കൂടെയായിരിക്കും. ഒരിക്കൽ നിന്നെ ആരും അറിയാത്തവനെ ഒറ്റപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും അറിയപ്പെടുന്ന അനുഭവമാക്കി മാറ്റുവാൻ അഭിഷേകത്തിന് ശക്തി കഴിയും. വിശ്വസിക്കുന്ന ദൈവമൊക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് രാത്രി അഞ്ച് ദർശനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദർശനത്തിനകത്തെ അഞ്ച് കൂട്ടം കാര്യങ്ങൾ, ഒന്ന് ദൈവസ്നേഹത്തിന് ദർശനം. അതിലൂടെ ദൈവത്തില്ലാത്ത പറയുന്നു, നീ ഇപ്പോൾ അനുഭവിക്കുന്ന മരുഭൂമിയിൽ ആ പ്രതികൂലത്തിൽ ആ പ്രശ്നത്തിൽ നീ അവസാനിക്കത്തില്ല, ദൈവം നിന്നെ ഉയർത്താൻ പോകില്ല. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന ഏത് പ്രതികൂലമായാലോ, ഏത് രോഗശക്തിയായാലോ, ഇന്ന് രാത്രി ദൈവം നിന്നെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകില്ല. വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പെട്ടെന്ന് വിവാഹം പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ലഗീവൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അല്ലെങ്കിൽ യേശു കർത്താവ് ശിഷ്യന്മാരുമായി ഗതദേശത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്നവന്റെ കാൽക്കൽ വീണു. അത് 6,000 പൂതം അവന്റെ മേലുണ്ട്. അല്ലെങ്കിൽ അവനെ കുറിച്ച് പറയുന്നത് അവൻ കല്ലുകൊണ്ട് തന്നെത്താൻ ചതച്ച് ചതച്ച് ശരീരം വല്ല വളരെ അല്ലെങ്കിൽ മുറിവുണ്ടാക്കിയവനാണ്, അല്ലെങ്കിൽ കല്ലറയിൽ കിടക്കുന്നവനാണ്, കുഴിയിൽ കിടക്കുന്നവനാണ്, അല്ലെങ്കിൽ കൈകളിൽ അല്ലെങ്കിൽ ചങ്ങല വെക്കുമ്പോൾ ചങ്ങല ഉരിഞ്ഞു പൊട്ടിച്ച് നടക്കുന്നവനാണ്. അങ്ങനെ 6,000 പൂതമുള്ളവന്റെ മേൽ നിന്ന് യേശു കർത്താവ് ഭൂതത്തെ പുറത്താക്കിയപ്പോൾ ആ ഭൂതം പോയി കയറിയത് പന്നികളുടെ മേലാണ്. 2,000 പന്നികളിന്മേൽ 6,000 പൂതം കയറിയപ്പോൾ ഒരു പന്നിയുടെ മേൽ 3 പൂതം വെച്ച് കയറി. 3 പൂതം കയറിയ ആ പന്നികൾ എന്ത് ചെയ്തു? ഓടി
ചെന്ന് ഹാലലൂയ സമുദ്രത്തിൽ ചാടി അത് വീർപ്പുമുട്ടി ചത്തു. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ചോദിക്കട്ടെ, ആൾ എന്തുകൊണ്ട് 6000 ഭൂതം ഇരുന്നിട്ടും ഈ മനുഷ്യൻ മരിച്ചില്ല? ആളിൽ 2-3 ഭൂതം കയറിയപ്പോൾ ആ പന്നികൾ മുഴുവൻ അതുപോലെ വെള്ളത്തിൽ ചാടി വീർപ്പുമുട്ടി ചത്തെങ്കിൽ എന്തുകൊണ്ട് 6000 ഭൂതം ഇവനെ ഉപദ്രവിച്ചിട്ടും കല്ലുകൊണ്ട് ശരീരം മുഴുവൻ ചരച്ചിട്ടു വീടുകളിൽ പാർക്കാതെ ഗുഹകളിലും കല്ലറകളിലും പാർത്തിട്ടും എന്തുകൊണ്ട് ഇവൻ അവസാനിച്ചില്ല? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അല്ല അവന്റെ അമ്മ ഹാലിൽ അവരുണ്ടെന്ന ഉദരത്തിൽ അറിയുന്നതിന് മുൻപ് അവനെ കണ്ടൊരു സ്വർഗമുണ്ട്. ഇന്ന് രാത്രി ഡക്കപ്പുള്ളി രാത്രി അപ്പോസ്തലനായി യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവവനം എന്നെ കണ്ടതായതുകൊണ്ട് ഇല്ല 6000 അല്ല 60000 കയറിയാലും അവന്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മുന്നിൽ നിന്റെ തലമുറ നഷ്ടപ്പെടത്തില്ല, നിന്റെ തലമുറ അവസാനിക്കത്തില്ല, നിന്റെ കുടുംബം തകരത്തില്ല. ഇന്ന് രാത്രി ദൈവം നിന്നെ കണ്ടെങ്കിൽ ഒത്തിരി പട്ടത്തിൽ നിന്നെ അയച്ചെങ്കിൽ ദൈവം നിന്നെ കഴിഞ്ഞ കാലങ്ങൾ പാർത്തെങ്കിൽ പാർപ്പിച്ചെങ്കിൽ ദൈവം ഹാലി അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നിന്റെ അവസാനാറിയാതല്ല ദൈവാത്മാവിനെ ദൂതാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിന് ഉപയോഗിക്കാനുള്ളവരെ തകർക്കുവാൻ ദൈവം ദുഃഖം അനുവദിക്കത്തില്ല. വിശ്വസിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിന് അനുഭവിക്കുക. ഒന്നാമത്തെ ദർശനം ദൈവസ്നേഹത്തെ ദർശനം, രണ്ടാമത്തെ ദർശനം വിശുദ്ധിയുടെ ദർശനം. ഈ ദിവസങ്ങളിൽ ആര് മാറി പോയാലോ ഓ സമൂഹം മുഴുവൻ ഹാലലിയ ലോകത്തിലേക്ക് ഇറങ്ങി പോയാലോ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ പ്രമാണത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നീ തയ്യാറായാൽ ദൈവത്തിന്റെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ശരിക്കേണ്ടവരായാൽ ഇന്ന് രാത്രി പറയട്ടെ അതിൽ അടുത്ത ദർശനത്തിലേക്ക് ആ വിശ്വസ്തയുടെ ദർശനത്തിലേക്ക് അബ്രഹാമിന്റെ ദൈവം വിശ്വാസത്തിന് ദൈവം യാക്കോബിന്റെ ദൈവം എന്ന് പറയുന്നത് അതേ ദൈവം നിന്റെ ദൈവം എന്ന് പറയത്തക്കതാണ്. നിന്നോട് വിശ്വസ്തത കാണിക്കുവാൻ പോകില്ല. വിശ്വസിക്കുന്നവർക്കാൾ ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശ്വസ്തയോട് ദൈവത്തെ ആരാധിച്ചാൽ ഒരു സമർത്ഥിയുടെ ദർശനത്തിലേക്ക്, ഒരു അനുഗ്രഹത്തിലും അനുഗ്രഹത്തിലേക്ക്, അഭിവൃദ്ധിയുടെ അഭിവൃദ്ധിയിലേക്ക്, നന്മയിൽ നന്മയിലേക്ക്, നിറവിൽ നിറവിലേക്ക് ദൈവസ്ഥ ദൈവം നടത്തുന്ന ദൈവത്തിൽ പറയുന്നു. അവസാനത്തേത് അഭിഷേകത്തിന് ദർശനമാണ്, അഭിഷേകത്തിന് ദർശനം. ഇന്ന് രാത്രി പറയട്ടെ മോശെ ഒരു അഭിഷേകത്തിന് ദർശനം ഉള്ളത് കൊണ്ട് മൂന്നാം കാലഘട്ടത്തിൽ മുൻപിൽ നിൽക്കാൻ തുടങ്ങിയത്. ഇന്ന് രാത്രി ചിലരെക്കൊണ്ട് ദൈവാത്മാവ് ഞാൻ പറയട്ടെ അഭിഷേകത്തിന് ദർശനം എന്നെ അപ്രിയാടപ്പെടുത്തുകയാൽ അഭിഷേകത്തിന് ദർശനം നീ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അഭിഷേകത്തിന് ശക്തിയ നീ മുൻപിൽ വരാൻ പോവുകയാണ്. പഴയ പ്രവാചകന്മാർ പല പ്രാവശ്യം തലയിൽ കഴിച്ച് പറഞ്ഞിട്ടില്ലേ ഓ നിന്നെ വാളിലെ തലയാക്കുമെന്ന്? എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ നിന്നെ ദൈവമുണ്ടാകെ സമർപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ ശക്തിന്റെ മേൽ വ്യാപരിച്ചാൽ ആൾ നീ പുറകിൽ നടക്കുന്നവനായിട്ടല്ല നീ മുൻപിൽ നയിക്കുന്നവനായി മാറാൻ പോവുക. വിശ്വസിക്കുന്നവർക്കായി എന്റെ വീട്ടിൽ സ്തോത്രം ചെയ്യുന്നു. മുൻപിൽ നയിക്കുന്ന ചിലർ എത്ര പട്ടണത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ പറയുന്നു ആൾ നിങ്ങൾ ദൈവമുണ്ടാകെ സമർപ്പിച്ചു കൊടുക്കുക. നിന്നെ മുൻപിൽ നിന്ന് നയിപ്പിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എന്നും പുറകിൽ കിടക്കേണ്ടവനല്ല. പ്രാർത്ഥിച്ചത് മുൻപിൽ വരണോ? ആരാധിച്ചത് മുന്നിൽ വരണോ? ദൈവവചനം പ്രസംഗിച്ചത് മുൻപിൽ വരണോ? ദൈവജനത്തിന്റെ അനുഗ്രഹങ്ങൾ അത് തിരിച്ചെടുത്ത് കൊടുക്കുവാൻ തക്കണം നീ മുൻപിൽ വരണം. ഈ ദിവസങ്ങൾ പ്രയലിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ പ്രയലിനെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. അതിനകത്ത് കയറുന്നവർ ആത്മാവിൽ നിറയപ്പെടട്ടെ. ദൈവത്തെ വിചാരണങ്ങൾ മാറട്ടെ. അത് കേൾക്കുന്നവർക്ക് കാണുന്നവർക്ക് അനുഗ്രഹമാക്കി മാറ്റുകൊണ്ടാണ് ദൈവിക ശക്തി വെളിപ്പെടുന്നതായി മാറട്ടെ. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ആൾ പെട്ടെന്ന് രീതിയിലെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ആൾ പരിണമത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ശമൂവേൽ പ്രവാചകൻ. ഒരിക്കൽ ദൈവം പറഞ്ഞു, ശമൂവേലേ ശമൂവേലേ നീ എന്തിനാ കരയുന്നത്? അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനോട് ചോദിക്കുന്നു, നീ എന്തിനാ കരയുന്നത്? അവൻ പറയുന്നു, ഞാന് ആളലിയ പരാജയമാണ്, എന്റെ ഒരു ശുശ്രൂഷ പരാജയപ്പെട്ടു. ഞാൻ ആദ്യമായി ചെയ്തൊരു ശുശ്രൂഷ ആളലിയ ഏത് ശുശ്രൂഷ ചെയ്യാമെന്നറിയാമോ? അത് ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്ത ശുശ്രൂഷ. അത് പരാജയപ്പെട്ടു. അതിന് കാരണം ശൗല് വെളിച്ചപ്പാടത്തെ എടുക്കൽ പോയി ആളലിയ അവന്റെ ആ വെളിച്ചപ്പാടത്തിന്റെ ആത്മാവ് കയറി. ഇപ്പോൾ വല്ലാത്ത രീതിയിലാണ് മുൻപോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ശുശ്രൂഷ പരാജയപ്പെട്ടു. ഇനി എനിക്കൊരു ശുശ്രൂഷ ഉണ്ടോ എന്ന് പറയുകയുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശമൂലിനോട് ദൈവം പറയുന്നു, ശമൂലിനെ നീ എന്തിനാ കരയുന്നത്? കൊമ്പവിടെ 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 കൊമ്പ് മാറ്റി വെച്ചുകൊണ്ടാണ് കരയുന്നത്. ഇന്ന് രാത്രി കൊമ്പവിടെ തള്ളം നടക്കുന്ന കൊമ്പ്, അഭിഷേകം നടക്കുന്ന കൊമ്പ്, ആര് ആള് ദൈവത്തിന്റെ ജനത്തെ അഭിഷേകം ചെയ്യുന്ന കൊമ്പെന്ത്? അവർ അപ്പോഴാണ് കൊമ്പ് തിരക്കിയത്. ആ കൊമ്പെടുത്തു കൊണ്ടുക, ആ കൊമ്പ് തിരിച്ചു പിടിക്കുക, വീണ്ടും അഭിഷേകം തരുവാൻ അതേ ആള് തള്ളം നടക്കുക. ആളിൽ എനിക്ക് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുവെങ്കിൽ ആള് സമൂഹത്തിൽ നീ കരയുന്നത് എന്തിനാ? ആ കൊമ്പെടുത്തു കൊണ്ടുക. അങ്ങനെ കൊമ്പെടുത്തുകൊണ്ട് വന്നു, കൊമ്പ് തിരിച്ചു പിടിച്ചു, കൊമ്പിൽ തള്ളം നിറച്ചു. എന്നിട്ട് അവനോട് പറയുകയാണ്, ആള് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പോകണം. എവിടെയാണ്? ഈശായിയുടെ ഭവനത്തിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു. അവിടെ ചെന്ന് നീ അഭിഷേകം ചെയ്യണം. ഈ തൈലം വിളിച്ച് അഭിഷേകം ചെയ്യണം. ഇന്ന് രാത്രി ദൈവാത്മാവിൽ പറയട്ടെ, ഇന്ന് രാത്രി ഹാൾ ചിലതിനെ അഭിഷേകം ചെയ്യുവാൻ, ചിലതിനെ അഭിഷേകം ചെയ്യുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്ന ദിവസങ്ങളാണ്. ചിലതിനെ മുൻപിൽ കൊണ്ടുവരുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുക്കുന്ന ദിവസങ്ങളാണ്. ദൈവത്തിന് ഉപയോഗിക്കാൻ ചിലതിന്റെ ഭവനത്തിനകത്തുണ്ട്. ഇന്ന് രാത്രി അവർ കട്ടപ്പെട്ടയാൾ കിടക്കുന്നെങ്കിൽ നിന്റെ ഒരു ആത്മശക്തിയിലാണ്. നിന്നവരുടെ അഭിഷേകത്താല് ആ ബന്ധനങ്ങളെ അടിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടി മുൻപിൽ നിർത്തുവാൻ വേണം. ഈ ദിവസങ്ങൾ മാതാവിന്റെ സഹോദരി സന്ദനാതല ഇവത്തെ ശക്തമായ സൗകര്യമായിട്ട് പറയുന്നു. ഇതിന്റെ തലമുറകളിൽ അനുഗ്രഹിക്കേണ്ടതെന്ന് ഇന്ന് രാത്രി ഹാലി സഹോദരി അതേ സമൂഹം ആ തൈലവും എടുത്തുകൊണ്ട് ഈശോയുടെ ഭവനത്തിൽ ചെന്ന് ദാവീദിനെ അഭിഷേകം ചെയ്തു. ആ അഭിഷേകം ഒരു രാജപദവിയിലേക്ക് ഇവരെ കൊണ്ടുവന്നെങ്കിൽ അത് ഇന്നും നമ്മൾ
പറയുന്ന ഭാവിയിൽ ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാൽ ഭാവിയെങ്കിൽ ശിശുച്ച പരാജയമല്ല സഭയിലെ ഈ ശിശുവിന്റെ അനുഗ്രഹത്തിലേക്ക് പോകേണ്ടതാണ്. കുഞ്ഞു ശിശുവിന്റെ കഴിഞ്ഞ പരാജയമാണെങ്കിൽ ഇനിയുള്ള ശിശുക്ഷ ഹാലവി അനുഗ്രഹമായി മാറേണ്ടതാണ്. വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ആ ഏതാണ് ആ കൊമ്പ് ഹാലവിയിലെ ഹാലവിയ പുരിതമത്തിലെ കൊമ്പെന്നാണ് അറിയാമോ? ആ യാഗപീഠത്തിലേക്ക് മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ, കാളക്കൂറ്റിനെ കൊണ്ടുവരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ അനേകരെ മുറിവേൽപ്പിച്ച കുത്തിയ ആളുകൾ എല്ലാത്തിനും കീഴ്പ്പെടാതെ ആളുകൾ തലവിരിച്ച് നടന്ന ആ കൊമ്പ് ആദ്യം അടിച്ചു. ആ കൊമ്പ് അടിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിനെ യാഗമാക്കി മാറ്റുന്നത്. കുടിയിരുന്നത്തിലെ കൊമ്പനെന്ന് അറിയാമോ? ആ ദൈവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ സമർപ്പിക്കപ്പെടേണ്ട കൊമ്പ് നമ്മുടെ നാവാണ്. അനേകരെ മുറിവേൽപ്പിച്ച നാവ്, അനേകരെ വേദനിപ്പിച്ച നാവ്, താപത്തിലേക്ക് കൊണ്ടുപോയ നാവ്, ആ നാവ് നീ ദൈവത്തിന് കൊടുത്താൽ ഇന്ന് രാത്രി നീ ആ കൊമ്പ് തിരിച്ചു പിടിക്കുന്നത് പോലെ ആ നാവെന്ന് തുറന്നു കൊടുത്താൽ ഇന്ന് രാത്രി ആ നാവിന്റെ മേലാണ് ദൈവം അഭിഷേകം തരുന്നത്. ആ നാവിന്റെ മേലെ ദൈവം അഭിഷേകം തരുന്നത് അനുഗ്രഹത്തിലെ വിജയത്തെ നയിക്കുവാൻ, ആളുകളെ ജീവനിലേക്ക് തരുക നയിക്കുവാൻ നിന്റെ നാവിന്റെ മേൽ ദൈവം അഭിഷേകം തരാൻ തരിക. ചില സഹോദരിമാരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങൾ ആത്മാവ് ജ്വലിച്ചു, അന്യഭാഷയിൽ വാദനങ്ങളെത്തും ദൈവത്തിൽ ആരാധിച്ചു. നിന്റെ നാവ് അനുഗ്രഹിക്കുന്ന നാവായി മാറാൻ തരികയാണ്. നിന്റെ നാവ് ജീവൻ കൊടുക്കുന്ന നാവായി മാറാൻ തരികയാണ്. നിന്റെ നാമ ചെലവിനെ വിടിവിക്കുന്ന നാമായി നാമായി മാറാൻ കഴിയാണ്. ശക്തമായി ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. ആൾ ഞാൻ വാക്കിൽ അവസാനിപ്പിക്കണം, ജോലി ഞാൻ വിളിച്ചു പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരിയെ, ആൾ നിന്റെ നാവിന്റെ ദൈവത്തിന് കൊടുത്തു, ഇന്ന് രാത്രി നിന്റെ നാവിന്റെ ദൈവത്തിന് കൊടുത്തു, ഇന്ന് രാത്രി അഭിഷേകത്താൽ ദൈവം ആ നാവിനെ നിറക്കാൻ കഴിയാണ്. അല്ല ദോശയുടെ മേലെ അധികാരം വന്നതുപോലെ ദോശയെ നീ ഭയപ്പെടുന്ന നീ അധികാരം എടുക്ക്, നീ അതിനെ പിടിക്ക്, ആ അധികാരം നീ എടുക്ക്, ആ അഭിഷേകം നീ എടുക്കെന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നിന്റെ നാവിന്റെ മേലെ ഇപ്പോൾ ഇരിക്കുന്ന ഇരുപ്പുറത്ത് നിങ്ങൾ അന്യഭാഷ ദൈവത്തെ ശുദ്ധിച്ചു. നിങ്ങളുടെ നാവ് നിങ്ങളുടെ ഭവനത്തെ വിടുവിക്കുന്ന നാളായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ നാവ് അത്ഭുതം വിളിച്ചു വരുത്തുന്ന നാളായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ നാവ് ഉളവാക്കുന്ന നാളായി മാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ അന്യഭാഷ ദൈവത്തെ ശുദ്ധിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കഴിയാണ്. ഇന്ന് രാത്രി എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവസ്നേഹത്തിന്റെ ദർശനം ആളിൽ മരുഭൂമിസം മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലുണ്ട്. ഇന്ന് രാത്രി ആളെ വിശുദ്ധിയുടെ ദർശനം ആ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശ്വസ്തയുടെ ദർശനം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലുണ്ട്. ഇന്ന് രാത്രി ആളെ ദൈവത്തിന്റെ സമർത്ഥിയുടെ ദർശനം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ദർശനം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലുണ്ട്. ഇന്ന് രാത്രി തലകളെ മണക്കാൻ കണ്ണുകൾ അടയ്ക്കാം. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആ ദൈവത്തിന്റെ ഭവനത്തിനകത്ത് വെടിയിൽ കൊണ്ടുവരുവാൻ പുറത്തുനിന്ന് ഒരാളെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഓരോ തലമുറയുടെ ബന്ധനത്തെ അഴിക്കുവാൻ പുറത്തുനിന്ന് യുവരാശനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിനക്കിന്റെ കൈയിരിക്കുന്നത് എന്താണ്? നിനക്കുള്ളത് എന്താണ്? ഇന്ന് രാത്രി ദൈവം ചോദിക്കുന്നു, നിന്റെ നാവിനെയാണ്. നിന്റെ അതിർത്തി ഹാല് നിന്റെ വായു വിസ്താരത്തിൽ തുറന്നു. ഇന്ന് രാത്രി അതിനെ നിറയ്ക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവം. ഇന്ന് രാത്രി നാവ് അനേകരെ മുന്നേൽപ്പിച്ച നാവാണെങ്കിൽ ഇന്ന് രാത്രി തിരിച്ച് അഭിഷേകം വീടുമ്പോൾ അനുഗ്രഹിക്കുന്ന നാവായി മാറി. അനേകരെ വേദനിപ്പിച്ച നാവാണെങ്കിൽ ഇന്ന് രാത്രി അനേകർ ജീവൻ കൊടുക്കുന്ന നാവായി മാറാൻ പോവുകയാണ്. ആരാധിക്കാൻ തുടങ്ങിയാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്ന യോഗമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആളുകൾ ഇരിപ്പിടക്കം ചെയ്തുകൊണ്ട് ആൾ മുൻവിധികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആര് പ്രസംഗിക്കുന്നതോട് വിഷയമല്ല ദൈവത്തിന്റെ മുകളിലെ ആളുകൾ ഏത് കഴിവേക്കുള്ളിൽ സംസാരിപ്പിക്കുകയും ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഒരു കഴിവേക്കുള്ള ഞാനിവിടെ നിൽക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ യാത്ര ഇടപെടുന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ അത് ചലനമായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് നീ അന്യഭാഷ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാട്ട്, ദൈവത്തെ ശ്രമിക്കാൻ തുടങ്ങിയാട്ട്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ യാത്രാവിന്റെ നാവിന്റെ മേൽ അഭിഷേകത്തിന് ശക്തി നിന്നെ നിറയ്ക്കാൻ പോവുക. മഞ്ഞു പോലെ അതുപോലെ വേമാരി പോലെ ദൈവത്തിന്റെ യാത്ര പിന്തുടങ്ങാൻ പോവുക. വിശ്വസിക്കുന്നവരുടെ ശ്രദ്ധിച്ചാട്ട്. നിന്റെ തലമുറയുടെ വീടുകളിൽ നിന്ന് ദൈവത്തിനെ ഉപയോഗിക്കാൻ പോവുക. ഈ ദേശത്തിന്റെ വീടുകൾ ദൈവത്തിനെ ഉപയോഗിക്കാൻ പോവുക. അതിന്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം വെളിപ്പെടട്ടെ. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി ഹാലലുയ്യ ചുരുക്കിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെ വിധങ്ങൾ പ്രളയരാജങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളുടെ ആത്മാവിന്റെ സാന്നിധ്യങ്ങൾ അനുഭവിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങൾ അനുഭവിക്കുന്നു കർത്താവ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ ജീവിതങ്ങളെയും പുതുത്ത പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ പേർ തകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ദൈവക്രമ കൊണ്ട് ഞാൻ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയോടെ അവർ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപയോടെ അവർ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട് അവർ നിറയപ്പെടട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. അവർ നിൽക്കുന്ന ഭൂമിയുടെ മണ്ഡലങ്ങൾ ദൈവത്തിന്റെ പ്രബലമായ ആൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദർശനമുള്ള ഓരോ വരുതമായി മാറട്ടെ. അവിടെ വെച്ച് അവർ ദൈവസ്നേഹം അനുഭവിക്കട്ടെ. ദൈവത്തിന്റെ വിശ്വസ്തയെ അനുഭവിക്കട്ടെ. ദൈവകൃപ അനുഭവിക്കട്ടെ. ഇന്ന് രാത്രി തലമുറകളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. കുടുംബങ്ങളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വെച്ചാല് അവരുടെ ജോലി മണ്ഡലങ്ങളെ ഞാൻ തുറന്ന് അനുഗ്രഹിക്കുകയാണ്. ദൈവകൃപയുള്ളവരെ നിറയ്ക്കണമേ, ദൈവശക്തി കൊണ്ട് നിറയ്ക്കണമേ. അടുത്ത തലമുറ ശാന്തിക്കലര ചിത്തൂരോധികൾ തീർക്കുമെന്ന ഒരു ശബ്ദരാതല ശരീരത്തിന് മേൽ വ്യാപരിക്കുന്ന എല്ലാ രോഗമണ്ഡലങ്ങളെ ശാസിക്കുകയാണ്. അതിർത്തിയുടെ ശക്തികളെ ശാസിക്കുകയാണ്. ഈ ദേശത്ത് ദൈവജനത്തിന്റെ നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളുടെ മേലും അന്യാരാധന ശക്തികളുടെ മേലും ദുർഭൂത ശക്തികളുടെ മേലും ഈ ദേശത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ മനസ്സാണ് വിരോധമായി ഉയർന്നിരിക്കുന്ന കോട്ടങ്ങളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി തകർത്തുകളുകയാണ്. ദൈവപ്രവർത്തി വരുന്നവരുടെ യേശുവിന്റെ നാമത്തിൽ, ദൈവ സഭകൾ അനുഗ്രഹിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ, ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ, തലമുറ മണ്ഡലം
അനുഗ്രഹിക്കപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ, കുടുംബങ്ങളെക്കാൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സമാധാനവും സന്തോഷവും സൗഖ്യവും സൗഖ്യവും സമ്പത്ത് ഓരോ ഭവനങ്ങളും നിറയപ്പെടട്ടെ. പ്രയത്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിന് മുമ്പിൽ നയിക്കുന്ന ദൈവദാസന്മാർ അനുഗ്രഹ ദൈവങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു ദൂത്രം മുമ്പിൽ നിവർന്ന് നിൽക്കത്തില്ല, ഒരു ബാധ്യം തന്നെ ഭൂരാണത്തോട് അടുക്കത്തില്ല. കാമ്പുകളും തൊഴിലുകളും ശത്രുവിന്റെ സങ്കടത്തിൽ ചോദിക്കാൻ ഞാൻ അധികാരം തരുന്നു. ഇവരൊന്നും ഒരാളും ദോഷവും നിനക്ക് ചെയ്യത്തില്ല. ഓ എന്നെ ശക്തനാക്കുന്ന സകലത്തിൽ മതിയായെന്ന് പറയുവാൻ അത് നിന്നകം കടക്കുന്ന ഭാഗ്യം എന്റെ ദൈവത്തെ ഞാൻ പാതിച്ചാടി കടക്കുമെന്ന് പറയുക. ദൈവപ്രവർത്തിയുടെ പ്രദർശന ശാലകളായി മാറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒക്കെ പ്രയലനങ്ങൾ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ദൈവിക വിടുതലുകൾ വെളിപ്പെടട്ടെ, ആ ദൈവശക്തി വെളിപ്പെടട്ടെ. ഇത് ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു കർത്താവ്, ഈ ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെയും അനുഗ്രഹിക്കുന്നു കർത്താവ്. തിരുമേനിയുടെ കരങ്ങൾ നിങ്ങളെ സമർപ്പിക്കുന്നു. തന്ന നല്ല കൂട്ടായ്മയ്ക്കാൻ ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപയും അങ്ങയുടെ കരുണയും അങ്ങയുടെ ബലവും അങ്ങയുടെ കഥാവും അനുഗ്രഹവും അങ്ങയുടെ ആശീർവാദവും അങ്ങനെ അഭിഷേകവും ഞങ്ങളുടെ മേൽ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു, കൃപയും ഞങ്ങൾ നിറച്ചാട്ട് മഹത്വം കർത്താവ് എടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കാമോ? താങ്ക് യു പാസ്റ്റർ. കർത്താവ് എന്റെ ദാസനെ ദൈവം പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മ നിറവോടുകൂടി സംസാരിപ്പാൻ കർത്താവ് ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രയറിലെ എന്റെ നാമത്തിലും കർത്താവ് യേശുക്രിസ്തു നാമത്തിലും ഞങ്ങളുടെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ധാരാളമായി പിന്നെയും കർത്താവ് ശക്തമായി ദിവസങ്ങളിൽ കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണല്ലോ നമ്മളെ കേൾപ്പിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളെ 7-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളാണ് നമ്മളോട് വായിച്ച് കേൾപ്പിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനാൽ മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ട് സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. 2 വാക്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം.